ഒരു ബോയും ടീംസ് ഒക്കെ നടന്ന കിടലം പോലത്തെ പെറ്റ് സ്റ്റേഷൻ. അപ്പൊ അവിടെ ഉള്ള ഒരു കിടലം I got a bottle of Patron and some lights off. Two red devil looking eyeballs. And I'm finna turn up when the night falls. If you hear a siren, then it's my fault. Jump in my whip, baby, let's ride. We ain't gonna stop at a red light. And I'ma take shots like a tech nine. It's gonna get loud. Hello, friends. Petstation in the video like a lark as well. I'm gonna go to the next one. I'm gonna go to the next one. I'm gonna go to the next one. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ കടൽ ഇങ്ങനെ കയറി കയറി വരുന്നുണ്ട്. നമ്മളിങ്ങനെ കയറുന്നത് നോക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു പിന്നെ ഒരു പാമ്പിനെ കിട്ടി. ഉഗ്ര വിഷയുള്ള ഒരു പാമ്പ് കല്ലിൻ്റെ ഇടയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അപ്പോൾ നമ്മളതിനെ പിടിച്ചിട്ടുണ്ട്, നമ്മളൊരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അതിനൊന്ന് നമുക്ക് ഫോറസ്റ്റിലേക്ക് കൊടുക്കാം. നമുക്ക് ഇത് തല്ലിക്കൊല്ലാനൊന്നും പാടില്ലല്ലോ. അപ്പോൾ നമുക്ക് ഫോറസ്റ്റിലേക്ക് കൊടുക്കാം. ആ പാമ്പിനൊന്ന് കാണിച്ചിട്ടുണ്ട് എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും ഈ സമയത്ത് ഈ പെട്ടെന്ന് വെള്ളം കയറുന്ന സമയത്ത് അതുപോലെ കല്ലെടുക്കുകളിലും പോകുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഒരു കടി കിട്ടിക്കഴിഞ്ഞാൽ തീർന്നു. അങ്ങനത്തെ ആ രീതിയിലുള്ള പാമ്പാണ്. നമ്മൾ മണ്ടലിന്ന് നമ്മുടെ നാട്ടിലൊക്കെ പോരാ, നിങ്ങളുടെ നാട്ടിലെല്ലാം എന്താ പറയാന്നുള്ളത് ഒന്ന് നോക്കിയിട്ട് കമൻറ്റ് ചെയ്തോ. അപ്പോൾ നമുക്ക് കാണാം. നമ്മൾ ഉമ്മക്കുറിച്ചൊരു ഇങ്ങനെ വിടുന്നുണ്ട്. ഈ സംഭവം എന്ന് പറയുന്നത് നമ്മൾ രാവിലെ നമ്മൾ വീഡിയോ അധികം എടുക്കുക. അപ്പോൾ രാവിലെ നമ്മൾ ഒരു 7 മണിക്കൊക്കെ ഇവരിങ്ങനെ തുറന്നു വിടും. രാത്രി ഡോഗ്സ് ഉണ്ടാവുക. അത് കഴിഞ്ഞ് ഡോഗ്സിനെ കയറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ വലിയ സ്പേസിൽ ഇങ്ങനെ ഉമ്മക്കുറിച്ചൊന്ന് രണ്ടാളി തുറന്നു വിടും. എന്നാൽ ഇവർക്ക് ഓടിച്ചാടി കളിക്കാനുള്ള സ്പേസ് വേണമല്ലോ. അപ്പോൾ ഇവർ ഇവിടുന്ന് നന്നായിട്ട് ഓടൊക്കെ ചെയ്യും. അതാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ കൂട്ടിക്കയറ്റേണ്ട സമയമായി. ഒരാൾ കയറിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഈ നമ്മുടെ സ്പേസ് നമ്മൾ ഉണ്ടാക്കിയ കൂട് എന്ന് പറയുന്നത് അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഓടിക്കാടി കളി അതിനകത്ത് ചെറിയൊരു സ്പേസിൽ അവർക്ക് ഓടി കളിക്കാൻ പറ്റും. തുറന്നു വിട്ട് കഴിഞ്ഞാൽ നല്ല ലോങ് ഡിസ്റ്റൻസിൽ അവർക്ക് ഓടാൻ വേണ്ടി പറ്റും. ചില സമയത്ത് കാണാം, പക്ഷേ നമുക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഓടുന്ന കാണാൻ പറ്റില്ല. പിന്നെ നമ്മളെ പഴയ ഉമ്മക്കുറിച്ചിയുടെ അത്ര നമ്മളായിട്ട് അത്ര അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ല കേട്ടോ. മറ്റേന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് കെട്ടിപ്പിടിക്കുക, നമ്മളായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആവും. ഇവർക്ക് പിന്നെ അത്ര ഒരു അറ്റാച്ച്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അവർ ഒന്നേലും ഉണ്ടായിട്ടില്ല. ഈ രണ്ടെണ്ണാകുമ്പോൾ പൊതുവേ നമ്മളായിട്ട് അറ്റാച്ച്മെന്റ് കുറച്ച് കുറയും കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ വന്നിട്ട് വാങ്ങിക്കും, അല്ലാതെ നമ്മളടുത്ത് അങ്ങനെ ഒരു കെട്ടിമറിയുന്ന ഒരു സ്വഭാവമില്ല. പക്ഷെ പഴയ ഉമ്മക്കുറിച്ചും അങ്ങനെയല്ല. നല്ല രീതിയിൽ നമ്മുടെ ഇവിടെ ഇങ്ങനെ തൊട്ട് തലമുടി എപ്പോഴും നമ്മുടെ കൂടെ തന്നെ. ഇപ്പം നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിൽ തന്നെ വരുമൊക്കെ ചെയ്യും. ഇവർക്ക് പിന്നെ ആ സ്വഭാവമൊന്നുമില്ല. നമ്മളിതിനെ ടേം ചെയ്യിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ടായി. പിന്നെ ഒരെണ്ണമായിട്ട് ഇറക്കുമ്പോൾ നമുക്ക് പിന്നെ കുറച്ച് നല്ല രീതിയിൽ സിമ്പിളായിട്ട് വെക്കും. രണ്ടെണ്ണാകുമ്പോഴാണ് ഒരാളെടുത്ത് പോകുമ്പോൾ മറ്റേ ആളിങ്ങനെ പെട്ടെന്ന് അടുത്തേക്ക് വരും. അതാണ് ഒരു ചെറിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്. സിംഗിളായിട്ട് ആകുമ്പോൾ വലിയ പ്രശ്നമില്ല. ശരിക്കൊരു പൈപ്പ് പോലെ നല്ല രസം. ഇതാണ് നമ്മൾ പറഞ്ഞ അണലിക്കുട്ടൻ കേട്ടോ. എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ച് നേരത്തെ പോലീസുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. ഇതിനോട് വളർത്തുന്നുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഫോറസ്റ്റിനെ വിളിച്ചിട്ടുണ്ട്, നമ്മൾ അതിനെ തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി പോയെന്ന് പറയും. ഇതുണ്ടാ, ഇത് ശരിക്കും വൈപ്പർന്ന്, എല്ലാവർക്കും അറിയണ്ട, വൈപ്പർന്നായിരിക്കും കൂടുതൽ പറയാം. നമ്മുടെ നാടൻ ഭാഷകളിലാണല്ലോ നമ്മൾ പൊതുവെ പറയാം. അപ്പൊ നമ്മളോട് അണലി എന്ന് പറയും. ഇത് ഭയങ്കര ഉഗ്രവശയുള്ളതാണ്. ഇപ്പൊ ഈ കാണുന്നൊന്നും നോക്കണ്ട. ഇതിപ്പോ ഒരാളെ കടിച്ചു കഴിഞ്ഞാൽ ആള് സിമ്പിളായിട്ട് മരിച്ചു പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത്ര സമയം വേണ്ടു. പക്ഷെ നമ്മളെല്ലാവരും എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, എന്ത് പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ, എൻ്റെ നാട്ടിലെല്ലാം പണ്ടേ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാമ്പിനെ കണ്ട അപ്പം അടിച്ചു കൊല്ല, വേറെ നടത്താനില്ല. എല്ലാവർക്കും ഇതുപോലെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ മാക്സിമം നമുക്ക് ഉപദ്രവിക്കാതെ അവനെ നമ്മളെ ഫോറസ്റ്റിനോ കാര്യങ്ങളോ ഏൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാം. അതുപോലെ മറ്റേ നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് ഏൽപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ഓരോ ജില്ലയിലുള്ള ആൾക്കാർക്കും ഓരോ സ്ഥലത്തുള്ള ആൾക്കാർക്കും അവരവരുടെ ഏൽപ്പിക്കേണ്ട സ്ഥലങ്ങളുണ്ട്. അവിടെ തന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്കും സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റും, നമ്മളും സേഫായി. ഓക്കെ, എന്തായാലും നമ്മുടെ ആവാസ വ്യവസ്ഥക്ക് ആവശ്യമുള്ള സംഭവങ്ങളാണ് കേട്ടോ. ഇതിനെ കാണുമ്പോൾ വളരെ കുഞ്ഞല്ലേ, ചെറിയൊരു ഇത്തിരി പോകുന്ന പാമ്പിന് എന്തിനാ ഇത്ര വലിയ സംഭവിക്കുക എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവുക. അപ്പം അത്ര ചെറുതാണെന്നൊന്നും നോക്കണ്ട. ഒരാളെ കൊല്ലാനുള്ള ശേഷി ഇപ്പതല്ല, പ്രസവിച്ച് ഉടനെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പം അത്രയും വിഷയുള്ള പാമ്പാണ്. അതേപോലെ തന്നെ നമ്മൾക്ക് ആയിരിക്കും ഇതിനെ നമ്മൾ വേണ്ടത്ര സുരക്ഷയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇതിനെ ഇടപഴകരുത്. നമ്മൾ സാധാരണക്കാർക്ക് ഇതിനുമായിട്ട് ഇടപഴകാനുള്ള അനുമതി ഇല്ലാതെ കേസും കാര്യങ്ങളെല്ലാം ആവും. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഇതുപോലെ കണ്ടുകഴിഞ്ഞാൽ ഫോറസ്റ്റിന്റെ റെസ്ക്യൂ വിഭാഗം ഉണ്ട്, അവരെ വിളിച്ചിട്ട് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ വന്നിട്ട് അതിനെ നല്ല സുരക്ഷിതമായ സ്ഥലത്തേക്ക് കൊണ്ടുവിട്ടോളും. നമുക്കാരിക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് കാട്ടി തന്നെ കൊണ്ടുവിട്ടോളും. പിന്നെ ഇത് ഭക്ഷണമായിട്ട് കഴിക്കുന്നത് എന്ന് പറയുന്നത് ചെറിയ പ്രാണികളും ചെറിയ പാറ്റകളും ചെറിയ പല്ലികൾ അതെല്ലാം ഇവരുടെ ഭക്ഷണം കേട്ടോ. അപ്പോൾ ഇത്തരം ജീവികൾ നമ്മുടെ മനുഷ്യന്മാർ താമസിക്കുന്നിടത്ത് കൂടുതൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ പാമ്പുകളൊക്കെ നമ്മളടുത്തേക്ക് വരാനുള്ള ഒരു കാരണം കേട്ടോ.
അപ്പോൾ നമ്മുടെ കുട്ടികളോടൊക്കെ എനിക്ക് പറയാനുള്ള എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സ്കൂളൊക്കെ തുറന്നില്ല, എല്ലാവരും പുറത്തിറങ്ങുന്ന സമയമല്ലേ, അതേപോലെ തണുപ്പാണ്, മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം വൈപ്പേഴ്സൊക്കെ പുറത്തിറങ്ങാനുള്ള ചാൻസ് ഏറ്റവും കൂടുതൽ ഈ മഴക്കാലത്താണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ചെറിയ കുറ്റിക്കാടുകളിലും ചെറിയ പൊത്തുകളിലൊക്കെ ഇവരൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണം, കുട്ടികളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇതുകൊണ്ട് ഇതിനെവിടുന്ന കിട്ടിയെന്നറിയോ, നമ്മുടെ ഇപ്പോൾ വെള്ളം നന്നായിട്ട് കയറിയിട്ടുണ്ട്, അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പോവാം. നമ്മുടെ കുട്ടികളെ നമ്മൾ വരുമ്പോഴേക്ക് പിടിച്ചു വെച്ചാൽ അതിന്. പിന്നെ ഇത് പെറ്റ്സ്റ്റേഷൻ്റെ അകത്തേക്ക് നമുക്ക് കയറുന്നതിന് വേണ്ടി, പാമ്പ് കയറുന്നതൊക്കെ നമ്മൾ മുന്നേ ആദ്യം വരുന്ന തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആദ്യം ഫുള്ള് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ചെറിയ വഴി പോലും പാമ്പിന് കയറാനുള്ളത് നമ്മൾ വെച്ചിട്ടില്ല. എന്നാൽ നമ്മളിവിടെ ഇഷ്ടംപോലെ പക്ഷികളൊക്കെ ഉള്ളതല്ല, അപ്പം ഈ ചേരയോ അങ്ങനെ എന്തെങ്കിലും കയറാൻ ചാൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് പക്ഷികളൊക്കെ. അതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയത് തന്നെ പാക്ക് ചെയ്തിട്ട് ഇത് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മളിവിടെ ഡോഗ്സ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം നമ്മൾ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇവരെന്നെ പിടിക്കും. ഡോഗിന് പരിക്കുപറ്റുമെങ്കിലും അവരകത്തോട്ട് ഒന്നിനും കയറ്റില്ല. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ CCTV വെച്ചാൽ പോരെ സെക്യൂരിറ്റിക്ക് എന്നൊക്കെ പറഞ്ഞാൽ, ഡോഗ്സിൻ്റെ ഗുണം എന്തായാലും ഒരു CCTVക്കും കിട്ടില്ല കേട്ടോ. അപ്പോൾ അറിയാത്തവർ വന്നു കഴിഞ്ഞാലും അതേപോലെ എന്തെങ്കിലും ഇതുപോലെ ഇഴജന്തുക്കൾ കയറിയാലൊക്കെ ഇവർ പെട്ടെന്ന് കയറി അറ്റാക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട്. ഇപ്പോൾ കീരി, പാമ്പ് അങ്ങനെ പലതിൻ്റെ അറ്റാക്ക് നമ്മൾ പ്രതീക്ഷിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഡോഗ്സിന് നമ്മളില്ലാത്ത സമയത്ത് ഫുൾ ടൈം അഴിച്ചു വിടുന്നത്. നമ്മൾ ഇതിനെ കിട്ടിയ സ്ഥലം കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ്ട് നമ്മൾ പെറ്റ്സ്റ്റേഷൻ്റെ മുട്ടിയിട്ടുള്ള നമ്മുടെ ബീച്ചിലേക്ക് ഉള്ളത്. ബീച്ച് വന്ന് ഇതുണ്ട്. ഇപ്പോൾ കടൽ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് അപ്പുറത്തോട്ടൊക്കെ നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. നമ്മുടെ മുന്നിൽ അവിടം വരെ ആയിട്ടുണ്ട്. കഴിഞ്ഞ തവണ നമ്മളെ ന്യൂനമർദ്ദത്തിന് കയറിയത് ഓർമ്മയില്ലേ, ഉള്ളിലേക്ക് കയറിയിട്ട് ഇവിടം വരെ വന്നത്. അന്നേരം ഒന്ന് ഈ പാറക്കെട്ടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയത്. അപ്പോൾ ഈ വെള്ളം ജസ്റ്റ് നേരത്തെ അടിച്ചിങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നു, ഒരു വരവ് വന്ന്. അപ്പോൾ ആ സമയത്ത് ഈ പാമ്പിൻ്റെ അകത്തുണ്ടായിട്ടുണ്ടാവും. അതാണ് ഇത് പുറത്തേക്ക് നേരത്തെ വന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ പിള്ളേർക്ക് ഇത് കിട്ടുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ പാറക്കെട്ടിൻ്റെ ഉള്ളിലും അവിടെ ഇവിടെയൊക്കെ പാമ്പുകളൊക്കെ ഉണ്ടാവേ. അതെല്ലാം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വിസിറ്റേഴ്സൊക്കെ വരുന്നല്ലേ, അപ്പോൾ ഈ കാട് പോലത്തുള്ള സംഭവത്തിലൊന്ന് പോയിട്ട് ചവിട്ടരുത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ സ്ഥലം ഒന്ന് കാണിച്ചത്, ഇവിടെ വരുന്ന കുറേ ആൾക്കാർ വരുന്നതല്ലേ. അപ്പോൾ നമ്മൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, അവർക്ക് കൊടുക്കുന്ന ഹാൻഡ് ഓവർ എന്നും കൂടി കാണിക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെറിയൊരു സംഭവം കാണാം. നമ്മുടെ ഇവിടെയുള്ള ബേർഡ്സിൻ്റെ ചെറിയ കുട്ടികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ തെയർ ആൻഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വാ. ഇതിപ്പോ നമ്മുടെ എക്ലേറ്റസ്, ഇതിപ്പോ നമ്മൾ വാങ്ങിച്ച കുട്ടികളും ഇവിടെ ഉണ്ടായ കുട്ടികളും എല്ലാം ഉണ്ട് കേട്ടോ. ഇതിൽ എക്ലേറ്റസിന്റെ കുട്ടി ഇതാ മെയില്, എക്ലേറ്റസിന്റെ മെയിൽ ഫീമെയിൽ എല്ലാവർക്കും അറിയില്ല. മെയില് പച്ച കളർ, മറ്റേ റെഡ് കളർ ഫീമെയിൽ ആണ് കേട്ടോ. അടുക്ക അടുക്ക ഇങ്ങനെ ഇങ്ങനെ വേറെ നമ്മളെ പ്രേമച്ചി ഇത് എന്താ പ്രേമച്ചി. ഇതിപ്പോ നമ്മുടെ പിന്നെ ഒട്ടക പക്ഷി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ലെയർ പെല്ലറ്റാണ് കേട്ടോ. ലെയർ പെല്ലറ്റ് എന്ന് പറഞ്ഞാൽ കാൽസ്യം കൂടുതലുള്ള പെല്ലറ്റാണ്. അതാണ് നമ്മുടെ ഒറ്റ പക്ഷിക്ക് കൊടുക്കുക. ഇത് ഒരു നേരം കൊടുക്കുന്ന ഫുഡാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 4 കിലോ അല്ലേ വെച്ച്, ഓക്കെ 4 കിലോ ഫുഡ് ഉണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കൊണ്ട് ഇത് കംപ്ലീറ്റ് തിന്നു തീർക്കും കേട്ടോ. പിന്നെ വൈകുന്നേരത്തത് ഇപ്പോൾ രാവിലെ നമ്മൾ വെജിറ്റബിൾസും മറ്റേതൊക്കെ കൊടുത്ത് കഴിഞ്ഞു. അപ്പം കൊണ്ടു കൊടുത്തോം. അപ്പോൾ നമുക്കിതാണ്ട് ഇതിനകത്ത് സൺകുണ്ണൂറ് 3 കൊണ്ണൂർ ഇതാ. ഇതിൻ്റെ അകത്ത് 3 കൊണ്ണൂറാണ് ഉള്ളതേ, 3 സൺകുണ്ണൂർ ഉള്ളത്. ബാക്കിയൊക്കെ കൊണ്ണൂർ തന്നെയാണ്. പിന്നെ കോക്കറ്റൈൽസ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ കോക്കറ്റൈൽസ് ഇല്ല. ഇതിലിപ്പോൾ സൺകുണ്ണൂർ, മെറൂൺ ടൈൽ കൊണ്ണൂർ, ഗ്രീൻ ചീക്ക്, പൈനാപ്പിൾ എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള കുട്ടികളാണ് ഇരുത്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ നമ്മൾ കൂടുതൽ എല്ലാ കുട്ടികളെയും നമ്മൾ തന്നെ എടുത്തിട്ട് ആൻഫീഡ് ചെയ്യുന്നത്. എന്നാലും നമ്മളിപ്പോൾ ടേമാക്കി എടുക്കുകയല്ലേ, കംപ്ലീറ്റ് എല്ലാ ബേർഡ്സും നമ്മുടെ കയ്യിലൊക്കെ വന്നിരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് അല്ലേ ആക്കുന്നത്. അതുപോലെ സൺകുണ്ണൂറിൻ്റെ കുട്ടികൾ മാത്രം വന്നിട്ട് ഇത് 4 ഇത് പിന്നെ കുറച്ച് വലുതായ സൺകുണ്ണൂർസാണ്. അത്യാവശ്യം പറക്കേണ്ട പ്രായം. അപ്പോൾ ഇവിടുന്ന് പറപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇനി നോക്കിയിട്ട് കടപ്പുറം പോകേണ്ടി വരും. ഓക്കെ, ഇടുന്നു കേട്ടാ. ഓക്കെ, അപ്പോൾ അതെല്ലാം പൂട്ടി ഇതണ്ട, ആൻഫീഡ് ചെയ്യുന്നുണ്ട്. അത് ഒന്ന് മനസ്സിലാക്കാം. നമ്മളെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്ന, നേരെ ഇങ്ങനെ തന്നെ ഇറങ്ങിയിട്ട് ആൾക്കാർ പോകുന്നത്. അപ്പൊ എല്ലാം കണ്ടു പോകാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഡയറക്ഷൻ മാറ്റം കൂടി ചെയ്യുന്നത്, ആ ഡയറക്ഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നതിലും കമന്റ് ചെയ്തോ. പിന്നെ അതേപോലെ 1-2 വീഡിയോസ് നമ്മൾ 2-3 ദിവസം മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വീഡിയോസും കൂടി ഇതിനകത്ത് ജസ്റ്റ് ഉൾപ്പെടുത്തി കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ അത് കാണാം. ഇതാ പെറ്റ്സ്റ്റേഷന്റെ കൺസ്ട്രക്ഷൻ അവസാനിക്കുന്നില്ല. ഇതണ്ടാ, ഇതൊന്നും സംഭവം മനസ്സിലായാ.
മീനിടാൻ വേണ്ടിട്ടൊന്നല്ല, നമ്മുടെ ഫിഷ് പോണ്ടിലുള്ള വെള്ളം ക്ലീൻ ആക്കാൻ വേണ്ടി. ആദ്യം ഉണ്ടായത് ചെറിയ ടാങ്ക് ആയിരുന്നു, അതൊന്ന് വലുതാക്കിയതാ, കുറച്ചും കൂടി വലുതാക്കി. വേറെ ഇതാ നമ്മുടെ അനിലേറ്റർ ഉണ്ടോ? അനിലേറ്റർ ആയി പറഞ്ഞ പെറ്റ്സ്റ്റേഷന്റെ പണി തുടങ്ങുന്ന മുതൽ ഇങ്ങനത്തെ മരാമത്ത് പണികൾ മൊത്തം എടുക്കുന്ന നമ്മുടെ അനിലേറ്റർ ആണ് കേട്ടോ. നമ്മുടെ രണ്ട് ആസാമി സുഹൃത്തുക്കൾ. ഓക്കെ, അപ്പോ ഇതുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ താഴത്തോട്ട് തുറന്നു വിടലാന്ന് പതിവ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അനിലേറ്റർ ഒന്ന് കൈ വെക്കണം അവിടെ. ഇത് പോസ്റ്റ് വരുന്നൊക്കെ ഇത് വെള്ളം ഒറ്റടിക്ക്. ഇതിപ്പോ നമ്മള് വലിയ ടാങ്ക് ആക്കി അപ്പുറത്തെ ഒരു ടാങ്ക് ഇട്ടാ, രണ്ട് സ്ഥലത്തേക്കാണ് നമ്മൾ വെള്ളം സ്പ്ലിറ്റ് ചെയ്ത് വിടുന്നത്. അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ വെള്ളം കംപ്ലീറ്റ് വച്ചിരിക്കാൻ നമുക്ക് പറ്റും. അതുപോലെ താഴെ കോൺക്രീറ്റ് ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് നേരെ ഭൂമി തന്നെ കുടിച്ചോളട്ടെ വെള്ളം. ഓക്കെ, അപ്പോ നമ്മുടെ കൺസെക്ഷൻ നമുക്കൊരു കിടിലം ഗസ്റ്റിനെ കിട്ടിയിട്ടുണ്ട് കേട്ടാ, സുഹേൽഖാൻ. നമ്മുടെ തസ്ലിം മാഷ് കൂട്ടിക്കൊണ്ടിരുന്ന തസ്ലിം ഉള്ള ടാങ്കാന്ന് എല്ലാവർക്കും അറിയില്ല. അപ്പോ പിന്നെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്നെക്കാളും വലിയൊരു ഒന്നൊന്നര മനുഷ്യനെ കണ്ട് രാജ ഞെട്ടിപ്പോയി. അപ്പൊ നോക്കുമ്പോഴേക്ക് എന്തൊക്കെയോ സംഭവങ്ങളിലാണ്, ബാക്കിയുള്ള കാര്യങ്ങളും പഠിച്ചു. അപ്പൊ ഞാൻ അമൃത്സറാണ്, ഇന്റർനാഷണൽ അമൃത്സറാണ്, ദുബായിലാണ്. 4 times ദുബായ് ഹെവി വെയിറ്റ് ചാമ്പ്യൻ ആണ്, 3 times ഇന്ത്യൻ നാഷണൽ സൂപ്പർ ഹെവി വെയിറ്റ് ചാമ്പ്യൻ ആണ്, 2 times COC ചാമ്പ്യൻ ആണ്. അപ്പോൾ ഈ വരുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്കും വേൾഡ് ഫ്രാൻസിൽ നടക്കുന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പിലും സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് റിലാക്സ് ആകാൻ വരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ മാട്ടൂൽ ബീച്ച് സൈഡ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം ഇവിടെ വളരെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു പെറ്റ്സ്റ്റേഷൻ അല്ലേ, നമ്മുടെ സാബർ ബായ് ടീംസ് ഒക്കെ നടത്തുന്ന കിടിലം പോലത്തെ പെറ്റ്സ്റ്റേഷൻ. അപ്പോൾ അവിടെ ഉള്ള ഒരു കിടിലം സാധനമാണ് നമ്മളെ ടൈപ്പ് വിക്ടോ, അങ്ങനെ വളരെ അരുമയോടെ എൻ്റെ കയ്യിൽ വന്ന് കിടക്കുകയാണ്. വളരെ ഇതായിട്ട് നമുക്ക് ഓമനിക്കാൻ പറ്റിയ ഒരു ഐറ്റംസ് ആണ്. അപ്പോൾ എന്താ പറയുക, നമ്മളെ പെറ്റ്സ്റ്റേഷൻ കൂടി പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. നമുക്ക് വന്ന് നമുക്ക് മുതലാവുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ കിടിലം പോലെ. നമുക്ക് ഒട്ടക പക്ഷി, കുതിരകൾ, നമുക്ക് അതിന് ഏറ്റവും നീളം, ഏറ്റവും വേൾഡിൽ തന്നെ ഏറ്റവും നല്ല നീളം കൂടുതലുള്ള കുതിരകൾ, ചെറിയ കുതിരകൾ, ഒരുപാട് ഐറ്റംസ് ഇവിടെ കാണാനുണ്ട്. ഫിഷ് ആയാലും ഒരു പെറ്റ്സ്റ്റേഷൻ. അപ്പം വരുന്നവർക്ക് 100% ഗ്യാരണ്ടി ഞാൻ പറഞ്ഞു, എൻ്റെ ഗ്യാരണ്ടി നിങ്ങൾക്ക് അറിയാലോ സോഡിലവർക്ക്, ഞാൻ 100% ഗ്യാരണ്ടി തരുന്നത് വന്നാൽ നിങ്ങൾക്ക് തീർച്ചയായും മുതലാവുന്ന ഒരു സംഭവം തന്നെയാണ് മാട്ടൂരിലെ പെറ്റ്സ്റ്റേഷൻ. നിങ്ങൾ പെറ്റ്സ്റ്റേഷൻ മാത്രമല്ല, ആ ബീച്ച് സൈഡിലെ ഈവനിങ് ആ ബീച്ചും അപ്പുറത്തുള്ള ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ തന്നെ ഒരു പൊളി വൈബാണ്. നമ്മളൊക്കെ ആ ഒരു സൺസെറ്റ് ടൈമാണ് അല്ലേ, ആ ഒരു സൺസെറ്റ് ടൈമിന് നമുക്ക് ഈ ഒരു വൈബ് കിട്ടാന്നുള്ളത് ഫുൾ ഐറ്റംസ് ആണ്. നമുക്ക് ഇവിടെ തന്നെ ഒരു ടെൻ്റ് കടിച്ച് നിൽക്കാനൊക്കെ തോന്നും. നമ്മളെ വ്യക്തി ഒന്ന് കൂടി കാണിക്കാൻ പറ്റുമോ? ഞാൻ പറയുന്നത് ഇവർ ഒരു കൂട്ടിലാക്കിയാലുണ്ടല്ലോ, ഒന്നൊന്നര മുതൽ ഞാൻ കണ്ടിട്ട് ഇങ്ങനെ ഞെട്ടിട്ട് രണ്ടുമൂന്ന് പ്രാവശ്യം നോക്കിയാണ് ഒറിജിനൽ തന്നെ. ഞാൻ ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ നോക്കിയിട്ട് സംസാരിക്കേണ്ടത്. അതുപോലെ ഞാൻ ചെറുതായിട്ടൊക്കെ തോന്നുന്നു ആദ്യമായിട്ട് ഒരാളുടെ മുന്നിലാട്ടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഒരു ഒന്നൊന്നര എക്സ്പീരിയൻസ്. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇടക്കിടക്ക് കാണണോട്ടാ, നമ്മൾ ഈ ഒന്ന് നമ്മൾ ഈ വലിയ ആളായി വലുത് ആചാരഭാവം തോന്നുമ്പോ ഇവരെല്ലാം മനസ്സിൽ വിചാരിച്ചാ നമ്മളൊന്ന് ഒതുങ്ങും. അപ്പൊ അങ്ങനെ തന്നെ നമ്മളെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു കിടിലം ഫാൻ വന്നിട്ടുണ്ട്, ഭയങ്കര ഫാനാന്ന് പറഞ്ഞത്. എന്താ പേര്? റാസി. എവിടെ സ്ഥലം? അത്താഴക്കൊന്ന് കണ്ണൂർ അല്ലേ. ഓക്കെ, അപ്പൊ ഭയങ്കര ഇഷ്ടം തന്നെ കേട്ടോ പെറ്റ്സ്റ്റേഷൻ കേട്ടോ അല്ലേ. ഓക്കെ, അല്ല പിന്നെ. അപ്പൊ പെറ്റ്സ്റ്റേഷൻ കണ്ടിട്ട് അഭിപ്രായം പറയട്ടോ. ഓക്കെ, അതിന്റെ കൂടെ സെൽഫി എടുക്കാൻ റാസിക്ക് എത്തുമ്പോൾ ആഗ്രഹമില്ല, നമുക്ക് എടുത്തേക്കല്ലേ. ഓക്കെ, റാസിന്റെ പാരന്റ്സും ഉണ്ട്. ഇതാരാണ് ബ്രദർ അല്ലേ? എന്താ പേര്? റസീൻ. റസീനും റാസിയും ഒപ്പി ഉമ്മയായിട്ട് വന്നേട്ടാ. അപ്പോ നമ്മള് അണലിനെ, നമ്മുടെ അണലിനെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് നമ്മള് പാട്രിക്കായിട്ട് വന്നിട്ടുണ്ട്. പാട്രിക്കായിട്ട് നമ്മുടെ ഫോറസ്റ്റില് വർക്ക് ചെയ്യുന്നതാണ്, ഫോറസ്റ്റിൽ നമ്മുടെ മാട്ടൂല് മൊത്തം ഇൻചാർജ് പാട്രിക്കായിട്ടാണ്, റെസ്ക്യൂ വിഭാഗം വന്നിട്ടാ. അപ്പോ നമ്മള് റെസ്ക്യൂ ചെയ്ത പാമ്പിനെ നമ്മുടെ പാട്രിക്കായിട്ട് കൈമാറുകയാണ്. അപ്പൊ ഇതേപോലെ ആർക്കെങ്കിലും പിന്നെ ഇതുപോലെ എന്തെങ്കിലും പാമ്പിനെയോ അല്ലെങ്കിൽ വൈൽഡ് ആനിമൽസിന് എന്തെങ്കിലും അല്ലെങ്കിൽ പരിക്ക് പറ്റിയിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനോട് നിയറസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരോട് ഡീറ്റെയിൽ കൊടുക്കും അല്ലേ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ വന്നിട്ട് വീട്ടിന്റെ അകത്തുള്ളതാണെങ്കിൽ എന്താണെങ്കിലും അവർ പിടിച്ചിട്ട് കൊണ്ടുപോയിക്കോളൂ കേട്ടോ, വളരെ സേഫ് ആയിട്ട്. അപ്പോൾ നമ്മളാരും അതിനെ ഉപദ്രവിക്കാനോ കൊല്ലാനോ ഒന്നും പാടില്ല. അപ്പോൾ ഇത് ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്ത് കേട്ടോ. നമ്മൾ സാധാരണ എങ്ങനെ കൊടുക്കുന്നോന്ന് നമ്മൾ, പക്ഷെ കുറേ ആൾക്കാർക്കൊന്നും അത് അറിയില്ല എന്തായി ചെയ്യേണ്ടത്. ഇപ്പോൾ വൈൽഡ് ആനിമൽസിനെ കണ്ട് എന്ത് ചെയ്യണം എന്നുള്ള കാര്യമൊന്നും പലർക്കും അറിയില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ഇനി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെട്ടാൽ മതി. ഇപ്പോൾ നമ്മളെ ഏൽപ്പിച്ച പോലെ അവർ വന്നിട്ട് അവർ കളക്ട് ചെയ്തോളും. ഇപ്പോൾ ഇത് റിസൾട്ട്സ് വൈപ്പർ എന്ന് പറയുന്ന ഒരു വൈപ്പറാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ അണലിന്നും മണ്ഡലിന്നും അതുപോലെ പയ്യാന മണ്ഡല ചേനത്തണ്ടൻ അങ്ങനെ കുറെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇത്ര ചെറുത് നോക്കണ്ട, ഇത് ഒരു ഒരാളെ കൊല്ലാൻ ഈ ഒന്ന് ധാരാളം അല്ലേ. ഓക്കെ, അതേപോലെ തന്നെ പിന്നെ ഇതൊരു പ്രസവിക്കുന്ന പാമ്പാണ്. എന്നാൽ പിന്നെ വയറ്റിൽ തന്നെ ഇങ്കുബേഷനും കാര്യങ്ങളൊക്കെ നടന്നിട്ട് മുട്ട വിരിഞ്ഞിട്ട് തന്നെ അങ്ങനെ കുഞ്ഞായിട്ട് വീഴുന്നതാണ് കേട്ടാ.
ഓക്കെ, നമ്മുടെ ഇഗ്വാനോ പോലെ അടയിൽ മറ്റേ കുറെ നാൾ വെച്ചിട്ട് മുട്ട വിരിയുന്ന സംഭവമല്ല. അപ്പോ ഇത് ഒരെണ്ണം മാത്രമല്ല, കുറെ എണ്ണി പരിസരത്തേക്ക് ഉണ്ടാവും എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം, എന്തായാലും കിട്ടുവാണെങ്കിൽ 25 കുട്ടികളുണ്ടാവും അല്ലേ. ഓക്കെ, ഒരു ഒരു പ്രസവത്തിന്റെ 10-25 കുട്ടികൾ എന്തായാലും ഉണ്ടാവും. അപ്പൊ ഇനി ഇതിന്റെ മറ്റെന്താന്ന് സിബ്ലിംഗ്സ് എല്ലാം ഇവിടെ ഉണ്ടാവും, നമുക്ക് നോക്കാം. ഓക്കെ, കിട്ടുവാണെങ്കിൽ പാട്രിക് ഏട്ടനെ വിളിച്ചിട്ട് നമുക്ക് ഏൽപ്പിക്കാം. അപ്പൊ ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ചെറുത്ത ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ. Okay. Okay. Okay.